ശിലായുഗ സംസ്കൃതിയുടെ തുടിതാളങ്ങൾക്കൊപ്പം ചരിത്രത്തിലേക്ക് ചുവടുവെച്ച ഗോത്രജനതയുടെ ജീവനും ജീവിതവുമാണ് ഈ മാമലനാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും. പ്രാക്തന ഗോത്രവിഭാഗമായ പണിയരുടെയും അടിയരുടെയും കാട്ടുനായ്ക്കരുടെയും ഇതര ഗിരിവർഗ വിഭാഗക്കാരുടെയും കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പ് വീണ് കുതിർന്ന മണ്ണാണ് വയനാട്. പാർശ്വവൽക്കരിക്കപ്പെടുകയോ അജ്ഞതയുടെ അന്ധകാരത്തിൽ വീണുപോവുകയോ ചെയ്തിട്ടുള്ള ഈ പിന്നോക്ക വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ഭരണകൂട ദൗത്യത്തിനൊപ്പം കൈകോർക്കുകയാണ് ജില്ലയിലെ പോലീസ് സേനയും. നിയമാന്ധതയും അനാചാരങ്ങളും ഈ ഗോത്രജനവിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമവിധേയമാവുക എന്ന ബോധ്യത്തിലേക്ക് അവരെ ഉണർത്തുകയാണ് വയനാട് ജില്ലാ ജനമൈത്രി പോലീസ്. ഞങ്ങൾ അഭിമാന പുരസരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിയമ ബോധവൽക്കരണ ലഘുനാടകം നമ്മ മക്ക. അല്ല ഇവൻ നീ തേപ്പ കാണിയോ കൂടെ പിന്നെ ഒരുത്തിരി കൂടി കെട്ടേണ്ടി വരുത്തോ ഞാനും നീ പുറത്തെ എന്നെ കൂട്ട രാവിലെ കരമ്പണ്ട കെട്ടെ ഈ കുടുംബക്കാരുടെ മുമ്പിൽ നീ പുറത്തെ എന്നെ കൂട്ട കരമ്പം നിക്കട് നീ ശരിയാക്കാതെ എന്നെ മകളെ കല്യാണല്ലേ അറിവ് നാ കുറച്ച് കുടിച്ചേ നീ പുറത്തെ എന്നെ ഇരാവത്തെ എന്നെ കൂടെ കരമ്പണ്ട കെട്ടോ കൊറച്ചിങ്ങോട്ട് ദൂരാണല്ലോ കേറ്റ കേറിട്ടേ പിന്നെ ചായ എടുക്കണ്ടേ സാർക്കു കല്യാണം പിന്നെ അതെ സാറേ ഇന്ന് വൈകുന്നേരം ചെക്കരും കൂട്ടരും വരും നാളെ പെണ്ണിനെ താലിയും കെട്ടി കൊണ്ടുപോകും ഞങ്ങളെ കൊടുത്തില്ല പിന്നെ ചായ മിച്ചറും കൊണ്ടുപോകാം കേട്ടെ രണ്ടു കിലോ മിച്ചറ ഞാൻ കൊണ്ടുപോന്തേ ഞാൻ കൊണ്ടുപോവാ ഇപ്പൊ പറയാമോ എന്നാലും കിട്ടും
പിന്നെ കുടുംബക്കാരെ മാത്രമേ സാറെ ക്ഷണിച്ചിട്ടുള്ളൂ ഞങ്ങൾ. ആ കുടുംബക്കാരെ മാത്രമേ. സാറ് ഞാൻ വിചാരിച്ചു വേലായുധന്റെ കാര്യം അറിഞ്ഞിട്ടാണ് വന്നത്. വേലായുധന്റെ കാര്യം നീ പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. വേലായുധം ചെറുതായിട്ട് മാറ്റും. എന്താ പറയാത്ത എന്താ? എനിക്ക് തരും, നടത്താം, നീ കുടിക്കുക. കഴിക്കാൻ പോരുത് കേട്ടോ, കള്ളുടിക്കാൻ പോരുത്. കണ്ണൊക്കെ പോകുന്ന പറയുന്നത് ചക്കനെ കൂട്ടും വരുന്നുണ്ട് സാറേ. അലിയ വരും വരും വരും. മുട്ട സാറേ ഇവരാ. ഏത് കോളനിനാ? കുറുമ്പാല കോളനി. കുറുമ്പാല കോളനി അല്ലേ? ഞാനതിലെ വന്നിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാറേ. അല്ലേ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. പൈലൊക്കെ വന്നിട്ടുണ്ട്. അല്ല ഇതിലാരാ ചെക്കൻ? കള്ളുടിയൊക്കെ തുടങ്ങിണ്ടാവതാണ് ഈ വയറുവേദന. അല്ലേ കൂട്ടുകാരൻ രതീശല്ലേ? എനിക്ക് സാറിനെ മനസ്സിലായി സാറേ. എന്നെ ഓർമ്മല്ലേ? എനിക്കറിയാം സാറേ. എപ്പോഴാ വന്നേ സാറേ? ഞാന് രണ്ടു മാസമായി സാറേ. ഞാനേ ഗൾഫിലായിരുന്നു സാറാണോ ചോദിച്ചായി. എന്നപ്പോ എന്നെ മരുമകനെ കൂട്ടുകാരെ ഗൾഫിലെ കൂടല്ലേ? അവന്റെ നീ ആണ പറഞ്ഞായി. നമ്മ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ മാത്രല്ല ഏടെ പോലെ പണിയെടുക്കാൻ പറ്റും. അതിനാ ഞാൻ പറഞ്ഞു നമ്മ മക്കളൊക്കെ പഠിപ്പം മോടിച്ചു. നമ്മ കൂട്ടത്തുള്ളവര് എത്ര പേരാ ഫോറസ്റ്റിലുള്ളായി, പോലീസുകാരാത്തായി. ഞാൻ എന്താ ഇങ്ങനെ പറയാണ്? ജില്ലാ കളക്ടർ ആൾക്കാർ നമ്മ കൂടെ നമ്മ മക്കളൊക്കെ പഠിപ്പിക്കാണെങ്കിൽ. കേട്ടില്ലേ രതീഷ് പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മള് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പണി ഗൾഫിലൊക്കെ പോവാ, നല്ല ജോലി കിട്ടും. നമുക്ക് ഒരു പേടിയും വേണ്ട പഠിക്കാൻ, ആരെയും പേടിക്കാൻ വേണ്ട അല്ലേ. അപ്പൊ കുരുന്നറങ്ങട്ടെ, നിങ്ങളെ കല്യാണ കാര്യങ്ങളൊക്കെ നടക്കട്ടെ സാറേ. കല്യാണത്തിന് സാറുമാരൊക്കെ കൂട്ടി വരണം. ഓ ഞാൻ വരാം, വീട്ടിലേക്ക് വരണം. ഇറങ്ങട്ടെ. നല്ല നല്ല പിടിച്ച് ഒച്ചപ്പാടുണ്ടാക്കരുത്, കല്യാണൊക്കെ ആണ്. ഇനി കഴിക്കരുത് കേട്ടോ, അടിപൊളി ഉണ്ടാക്കരുത് കേട്ടോ. രതീഷ ഇറങ്ങട്ടെ, നോക്കിക്കോളാം. അറിയാലോ എന്റെ നമ്പർ അറിയാം. ഞാൻ വിളിക്കാം സാറേ. വിളിക്കാം. ശരി ആ ശരി ആയിക്കോട്ടെ. ഒച്ചപ്പാടുണ്ടാക്കുക. പിന്നെ ചായ കൊണ്ടുപോ, ചായ മിച്ചാരം കൊണ്ടുപോ കൊണ്ടുപോ. പിന്നെ അളിയ ബോറൻ തന്നെ കൊള വിശേഷ. പണിയാക്കുള്ളോ? ആ കുടകിൽ പോവാൻ കാണിപ്പാ. കുടകിലൊക്കെ പോയി വന്നേ താനെ. ഓഹോ അത് ശരി അത് ശരി. അല്ലേ അപ്പൊ മൊട്ടത്തി എന്തിനാ ചെയ്തേ? മൊട്ടത്തി ഇപ്പൊ 12ാം ക്ലാസ് വരെ പഠിച്ചോളൂ. ഇപ്പൊ സർക്കാർ ഉദ്യോഗത്തേക്ക് പോണ്ടി പരീക്ഷ ഒക്കെ എഴുതിഞ്ചോളൂ. അത് മാത്രല്ല എങ്ങളെ പോട്ട് ഡിഗ്രി വരെ പഠിച്ചോളാം. പഠിക്കട്ടെ മക്കളൊക്കെ പഠിക്കട്ടെ. ആ മുറുക്ക അല്ലേ, മുറുക്കാണോ? മക്കളൊക്കെ പഠിക്കട്ടെ, പഠിച്ചു വളരട്ടെ. മകൾ ഏത് സ്കൂളിൽ പഠിച്ചേ? ബത്തേരി. ബത്തേരി സ്കൂളില? ഇതെങ്കിലും ബെറ്റിലെ അടക്കം കൊടുത്തുകാണ്ടാണ് അറ്റൻഡല്ലോ. ശരി ശരി ആയിക്കോട്ടെ. തീരു ചായ മിച്ചറ കൊണ്ടുപോ. ബിച്ച് കൊത്തി എടുത്തോ? ബിച്ച് കൊത്തി ഉള്ള ഞാൻ രണ്ട് കേക്ക് ബിച്ച് കത്തി കൊണ്ടുപോകുന്നുള്ളു. അല്ല മുട്ടണ കയ്യില് വലിയ ഫോണക്കുള്ളല്ലേ, പണിക്ക് പോയിഞ്ചു വാങ്ങിക്ക് പോയിഞ്ചു. നല്ല തന്നെ. അത് മാത്രല്ലേ അടുത്താഴ്ചയെ ഒരു ബൈക്ക് വാങ്ങുക നോക്കണ തന്നെ. പിന്നെ അല്ല മകളെ ഭാഗ്യ, എന്റെ മകളെ ഭാഗ്യം തന്നെ. പിന്നെ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞേക്കാ. പിന്നെ ഇപ്പം നമ്മ മൊട്ടത്തിമാരെ കയ്യിലും മുടത്തിമാരെ കയ്യിലും ഒക്കെ ഈ ഫോണാ, ഒക്കെ ഈ ഫോൺ തന്നെ. പിന്നെ അവൻ മാത്രല്ല ഏതാ ബ്യൂട്ടി പക്കന് ബ്യൂട്ടി പക്കല്ലാ ഫോണ്. എന്നാ കാര്യം നടന്നാ, നാ പണിയും കഴിഞ്ഞ് വന്ന സമയത്തേ ആ ശ്രീധരന്റെ മകൻ ആ പാറനാളെ ഇളച്ചും കാഞ്ചേ
ഭയങ്കര കൊല്ലവനെ 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 നാ നോക്ക് പാഞ്ഞ് ചത്തു വായ കുണ്ടൊക്കെ വീണ്ടു എന്ത് പറഞ്ഞു ഞാൻ വിചാരിച്ച എന്നെ കൊല്ലു വന്നു പറയണ്ട ആണാണ്ടു മൊബൈൽ എല്ലാം നല്ലേ തന്നെ നല്ല പോലെ ഉപയോഗിക്കണം മാത്ര ആ ചായ എടുത്തല്ലേ അയ്യോ മുറുക്കാൻ തന്നെ ആക്കുന്ന എന്റെ കുട്ടിപ്പാൻ തോന്നി ഈ മിരാൻ ഇങ്ങനെ കേട്ടിപ്പോ ഞങ്ങ കോളനി ഒക്കെ നല്ല പോലെ തന്നെ നോക്കിണ്ട് കേട്ടോ അവിടെ എന്ത് ടുപ്പ് കാണി ഞാൻ കോളാമ്പി ഒക്കെ എടുത്തു പറ്റൂ മുട്ടക്ക് പോ ഈ കോളിന്റെ അവയൊക്കെ കാണാൻ പോയി വരും നോക്കി നോക്കി നോക്കാം പോയി വരും നല്ല അവര് കാര്യം കളിയാ ചെമ്മി വരാൻ കാണിയോ നിങ്ങളെ കൂട്ട കാണി വരാൻ കാണിയോ നമ്മ മുമ്പല്ല നേരത്തെ വന്നേ ഏക്ക് തോറ്റിട്ടേ അതാടേടെ ഇറായിക്കുള്ളു വല്ല വെച്ചില വാങ്ങുന്ന റാത്തിയായിരിക്കും അല്ല അവൻ മാത്രല്ല രണ്ട് കെട്ട് വെറ്റിലൂടെ വഴി പറ്റൂ നീ ഇവിടെ രണ്ട് കെട്ട് വെറ്റില വാങ്ങി അതൊക്കെയാണ് അറിയണ്ടേ കൊടി വെച്ച് പിടിപ്പാ അല്ല പിന്നെ അല്ല നമുക്ക് ചാട്ടാങ്ക് തുടങ്ങി തല്ലയോ വേണ്ട 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 ആ മിരാ ഇവിടെ വന്നിച്ചു ഫോട്ടോ എടുക്കാണുമ്പോ കുറെ നേരത്തെ മൊബൈലും പോയിട്ട് നീ മകളെ പോയി ഒരു ഫോട്ടോ എടുക്കും എടുത്തക്കാൻ ചെല്ലോട്ടോ എടു ഫോട്ടോ എടു നോക്കട്ടെ കേക്കുന്നോ സെൽഫി എടുക്കണ്ടേ സെൽഫി പിന്നെ പിന്നെ എടുത്തേ മുറുക്കാൻ പോയി അല്ലത്തെ ഒക്കെ നിങ്ങളെ തന്നെ ആ ഊട് പിന്നെ സർക്കാർ 50 സെന്റ് തന്നുവ കോളനി കോളനിക്ക് മോട്ടി അപ്പൊ എല്ലാം നീറ്റായി തന്നെ നമ്മൾ നടത്തില്ല കോളാമ്പി ഏറെ പോയോ കൊളമ്പി കൊടുത്തോ അതാ ചായ ഗ്ലാസിൽ തുപ്പി കാഞ്ചോട്ടു പോയിന്റെ അവനെ കാര്യം പറയണ്ട നാനോ കല്ലൂർ ബസ്സിന്റെ അടുത്ത് പോയി കയറിച്ച പുൽപ്പള്ളി ബസ്സിലെ ബസ് മാറി കയറി പോയോ ബോർഡ് വായ്പ തിരിയണ്ടേ ഓരോത്തങ്ങ ഇപ്പൊ നോക്കിയാൽ ഒക്കെ ബസ്സുക്ക് ഒരേ നിറം എപ്പോഴും നിർത്തിഞ്ച തവറ ദേശം നിർത്തിയിടുവാൻ കാണി നിങ്ങളെ പറഞ്ഞാ പറയണ്ടേ വല്ലൊന്ന് വായിച്ചു പഠിച്ചവാ നമ്മ മക്കളൊക്കെ പഠിപ്പിച്ചവാ ചാക്കരനൊക്കെ പോകാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ തന്നെ പോകണം അല്ലാതെ ഈ കല്ലൂർ വേണം പുൽപ്പായി പോയാ കണ്ടി വരും മനസ്സിലാക്കോ അല്ല മാന നീ എന്തിനാ പറയും ചെയ്യ് ഞങ്ങളാ കാലത്തെ പഠിപ്പ് പോയിച്ച ഒരു സൗകര്യം കാണി പള്ളയും പറഞ്ഞ ശരി തന്നെ ഈ സമയത്ത് പറയവളിയേക്കെ ഈ പഠിപ്പും വിവരം മൂളാൻ നിങ്ങ പോണു ഇനി ഈ കണ്ട മക്കളൊക്കെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിപ്പാ പോണ നോക്കിയാലൊക്കെ അന്ന് എന്ത് കേട്ട് നോക്കൂക്കെ പറയണ്ടേ നടന്ന് തളർന്ന് വണ്ടി അല്ലേ നിന്റെ ഇളമി നമുക്കേ ചായയും മിച്ചറും കഴിച്ചല്ലയോ അല്ല ചായ പോണ്ട ഞാനാ കുമ്മിട്ടിൽ നിന്ന് വെള്ള കുടിച്ചോളെ മതി അവൻ മതി ചായ മിച്ചറും പോണ്ട പോണ്ട ഞാൻ 2 കിലോ കൂടെ മിച്ചർ ഞങ്ങൾ ഇത് കുറെ നേരത്തെ മിച്ചർ കൊണ്ട് വെച്ച കാര്യം പിന്നെ തീരൂ പിന്നെ കാരണവർ വന്നുള്ളൊരു പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങണ്ടേ കാരണവർക്കുള്ള സാധനം കൊണ്ട് വന്നിരുന്നു കാരണവർക്കുള്ള സാധനം കൊണ്ട് വന്നിരിയോ എന്നപ്പോ വലിയ തന്നെ പിന്നെ ചടങ്ങ് തുടങ്ങത്തല്ലയോ
അല്ല നിങ്ങൾ ഊർജ ചെമ്മി ആരാ ഇവിടെ? ഞാൻ തന്നെയാ ചേഞ്ച് നമുക്ക് കൂടി അപ്പൂളക്കും ഇവനെ കൊണ്ടുപോ, തുടിയും കൊണ്ടുപോ, മകളെ കൂട്ട. അവനെ ബേക്കിൽ വെക്കും കുറച്ച്. അല്ല നീ കൂടെ ചേഞ്ച് ചെയ്യും നിങ്ങല്ലേ അങ്കിൾ. ആ ശരി സത്തച്ചു, അവനൊക്കെ അങ്ങ് എടുത്തു കൊടുക്കും. പച്ചവനൊക്കെ ആദ്യത്തുള്ള ചാച്ചെല്ലാം നിങ്ങളെ കാലം കൈ പിടിച്ച് എന്റെ പേരെ നല്ല ചാൻ തന്നെ കട്ടെ കൂടി പോയി. പിന്നെ കുടിച്ചൊക്കെ ഒരു കാര്യം ഓർമ്മ ബന്ധി നിങ്ങ കൊണ്ട് വന്നത് 64 കുറച്ചു പോയ നിങ്ങ കൊണ്ട് വന്ന 64 കുറച്ച് പോയ നിങ്ങ കൂടെ നേരിട്ട് പറയാൻ വേണ്ടിയാ ഞാൻ വെച്ചേ. നിങ്ങ കൊണ്ട് വന്നാ നിങ്ങ കൊണ്ട് വന്നാലിയാ ഞാൻ പറയേണ്ടത് കേൾക്കാനും നിങ്ങ നിങ്ങ കൊണ്ട് വന്ന നിക്കൂ ഞാൻ പറയാട്ടെ നിങ്ങ കൊണ്ട് വന്ന 64 കുറച്ച് പോയ തന്നെ പറയുന്നു കൂടി മനുഷ്യനെ വിലക്കത്തോട് അപ്പനെ ഞാൻ നോക്കാല് അത് മുണ്ട നിളച്ചൂടെ നിനക്കൊന്നാലേ എന്തിനെ പറഞ്ഞു ഞാൻ പോയി കല്യാണം നടത്താൻ മന്ത്രിയാണ്. ഞാൻ കല്യാണം കൂടാക്കാൻ മന്ത്രിയാണോ എത്ര ഞാൻ പറയലു സന്തോഷേ നിന്നെ കല്യാണം നടത്തുവാത്തില്ല അപ്പനെ നേരെ കൂട്ടോ അല്ല പിന്നെ ഞാൻ കഴിച്ചു കായ് വരട്ടെ നാളെ രാവിലെ ആവട്ടെ ഒക്കത്തിന് ഞാൻ കല്യാണം
എന്തായിട്ട് നിന്റെ മകളെ കല്യാണല്ലേ? ക്ഷമിച്ചാ മകനെ, പറ്റി പോയാ പായ്പൊടി നാളെ എല്ലാം പറഞ്ഞു ചെയ്യാട്ടെ. ഞാൻ കട്ടില്ലേ, കാരണം അവർക്ക് ഒരു പായ് കൊടുക്കട്ടെ. അത് ഇപ്പൊ പായ്പൊടി അങ്ങനെ ഒരു പായ് വാങ്ങിത്താ. കുടിച്ചെന്നെ കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങ കൊണ്ടുപോയി അറുപത്തിനാലൊക്കെ റെഡി തന്നെ. ഞാൻ ഇവിടെ വിരിക്കട്ടെ കേട്ടാ. നോക്കട്ടെ ഞാൻ കാട്ടില്ലേ. നാനും അളിയനും കൂടെ കിടന്നാ. ഈ ക്ലാറ്റ് കാര് കള്ളു കുടിച്ചു ഇവനൊക്കെ ഏഴെ കൊണ്ട് പറയുന്നേ. നീ വന്ന് കിടത്ത. അറിയോ ഞാൻ കിടാക്കിന്റെ ഇതിനൊക്കെ ഇടി തന്നെ മതിയോ? ഇത് തന്നെ മതിയോ? വല്ല ക്യാൻസർ തത്തനാ പോവാനിയോ? മകനെ തിഞ്ചു പറ്റി പോടോ. ഇനി ക്യാൻസർ വന്നിട്ടുള്ള കളിക്കണ്ട. ഒരു പാട്ട് കേട്ട് ഞാൻ ഉറങ്ങി ജയി. ഞാൻ ഒരു പാട്ട് വെക്കട്ടെ. പെങ്കള മകളെ മഞ്ജുനെ കാണൽ കാണിപ്പോ. ഇപ്പൊ മകള് വന്ന് പറയുന്നു നീ ശരിക്കും നോക്കേ എല്ലായിടത്ത് മൊട്ടത്തിലെ പോലെ ആരെ കാണൽ കാണി? മൊട്ടത്തിലെ പോ കാണൽ കാണി. വിഷ്ണുനെ പോലെ കാണിച്ചില്ല എന്നപ്പ ഇവരൊക്കെ ഏറെ പോയൊരു
കാണിയോ? എന്നെ പെങ്കള മകളെ മഞ്ജുനെയും വിഷ്ണുവിനെ കാണൽ കാണിപ്പോ. ആ എന്താ ചേഞ്ച്? നല്ലൊരു പരിപാടി ആയിട്ട് താഴെ കുളത്തിലെയോ തോട്ടിലെയോ കുളിക്കാൻ പോയി. ഞാൻ പറയുന്നത് താഴെ പോയിട്ടുണ്ടോ? ശരിക്കും നോക്കിയോ? അല്ല, ആ മോഡലിക്ക് എത്ര വയസ്സാത്തോ? അവള് ഇപ്രാവശ്യം 10ാം ക്ലാസ്സിലേക്കുള്ള. 10ാം ക്ലാസ്സിന്റെ ഒക്കെ പറയണൊക്കെ ഒരു 16 വയസ്സായിട്ടുണ്ടാവില്ല. അത്ര 16 വയസ്സുള്ള മൊട്ടത്തിലൂടെ കാണാനായിട്ട് നിങ്ങളുടെ ബെറ്റിലെ മുറിക്കൊണ്ടിരിക്കാൻ നല്ല കൂത്ത് തന്നെയാ. ആദ്യം നമുക്ക് ആ മൊട്ടത്തിലെ കൂട്ടിക്കൊണ്ട് വരാം. ഇന്നിച്ച് മതി നമ്മ കല്യാണ കെട്ടത്തെ. അല്ല മകനെ, നീ എന്തിനാ പറയും ചെയ്? ആ മക്കൾ അടക്കട്ടെ, നാം എടുത്തു കൊടുത്ത നമ്മക്കുള്ള കാര്യം അവന്റെ ചേർത്താനെ. അവന്റെ ചേർത്താനെ 16 വയസ്സുള്ള മുടത്തിന് വെച്ച് പ്രായപൂർത്തി ആവാത്ത മുടത്തെയാണ് അവളെ കാണാതായി പോയി കാഞ്ഞല്ലേ. നമുക്ക് വല്ല പണിയാ, ആദ്യം മുട്ടത്തി വരട്ടെ, ഇന്നിട്ട് മാത്രം കൊടുത്താ കല്യാണ. പോട്ടെ, മുടത്തേക്ക് ഫോൺ എടുത്തോ. അല്ല, ആ ഫോൺ ആദ്യം പൊടി നോക്കും. അവളെ ചിരിച്ചാണെങ്കിലും പോത്തമ്മ കൂട്ടിക്കണ്ടോ അമ്മേ? അപ്പനെ പറഞ്ഞു കൊടുത്തേ. ആ അത് കൂടെ ഓടിപ്പോ. അല്ല മക്കളെ, നിങ്ങ പോയിട്ട് ആ മക്കളെ കണ്ടറിയോ? ഏറെ നീ പറഞ്ഞ കുളത്തിൽ തോട്ടിലൊക്കെ താമരത്തിന്റെ ആൾ കാണി കാണി. ആ രണ്ടപ്പമല്ലാത്ത ആടെ നോക്കി തരൂ. വരുവരെ അവരെ നോക്കി നിങ്ങൾ നടന്നു മാറ്റത്തു വന്നല്ലേ ആടെ ഇളമി. അതന്നെ 16 വയസ്സുള്ള മുട്ടത്തി ആയിട്ടിപ്പോ ഇവ അട്ടിക്കിട്ടത്തെ സുഖം മുട്ടത്തേക്ക് മനസ്സിലാത്ത അട്ടിക്കിട്ട സുഖം. ഫോണിൽ കളിയല്ലേ? അല്ല ഫോണിൽ കളിയാ, കളിക്കട്ടെ. അല്ല മക്കളൊക്കെ കാണി മക്കളൊക്കെ ഇണയായിക്കൊണ്ട് വരും. പുൽപ്പള്ളി ബസ് സ്റ്റോപ്പിൽ ബസ് കാരണം കേടൊക്കെ പോവാ. കണ്ണു കാണുക കാര്യം ഉണ്ടാകും. ഞാൻ ഇവര് നിനക്കെത്ര പറ പറത്ത ഏക്കുളിച്ചു ഓക്കെ ഇഷ്ടാഞ്ചു. അത് നിനക്ക് എത്ര? അതെ മിസ്നാട്ടിനെ ഒമ്പാട് ഇഷ്ടാഞ്ചി. അല്ലയോ, ഞാനൊരു കാര്യം പറയാം. ഇന്നിപ്പോ ആരൊക്കാത്തലും നമ്മ മക്ക മക്ക തന്നെയാ. മക്ക തമ്മിൽ ഇഷ്ടപ്പെട്ടും പോയത്. ഇന്നിപ്പോ നമ്മ ഈ മക്കളെ കല്യാണത്തിന് കൂട്ടതും ഇവരളെയും കൂടി അങ്ങ് കെട്ടു കാഴ്ച കാണാം. നല്ല നമുക്ക് ചിലവും കുറഞ്ഞു കിട്ടും. ചിലവ് കുറയും അല്ലേ? ഇവൾക്ക് 16 വയസ്സാത്ത ഇവളെ കല്യാണം കഴിപ്പോണ്ട് പാട് കാണി. ഇവളെ കല്യാണം കഴിച്ചാലേ ഇവ ജയിലിൽ പോവും. ഞാൻ പറഞ്ഞു തരത്തേ ഇവങ്കോ പോന്നാണ് നീ പഠിക്കുന്ന മുഴത്തിയല്ലോ. നിനക്ക് പറഞ്ഞുകൂടെ ഞാനാണ് ജയിലിൽ പോയി കല്യാണം എടുക്കാൻ കാണി. നിങ്ങൾ അന്നറിയണ ആദ്യോ അന്നേ ഞാനേ നിങ്ങളപ്പുറക്ക് ഏഴഞ്ചാ പറഞ്ഞിട്ടുണ്ടായി. ഗൾഫിലി ഉളക്കലേ ഞാൻ ജയിലിലായിട്ടാ.
എന്നാ കൂട്ടുകാരെങ്കിൽ ഒക്കെ അറിയും, ഇവങ്ക ഒക്കെ അറിയും ഞാൻ ജയിലിലായിരുന്നു. അതല്ലാത്തത് കാക്കും, ഞാനാണ് ജയിലിൽ പോയി ഞാൻ എന്നാ കല്യാണവും നടന്നായി തന്നെ. ഈ വിജയ് തന്നെ കല്യാണം അപ്പക്ക് സമ്മതം, അമ്മക്ക് സമ്മതം, കോളനിക്കാർക്കൊക്കെ സമ്മതം തന്നെ എന്നെ കല്യാണത്തേക്ക്. ഈ വിജയ് എന്നെ കല്യാണം നടത്തി തന്നു, ഒക്കാക്കും ഭയങ്കര സന്തോഷം തന്നെ. തെയ്യ ജഗായത്തും കാറ്റേ അതിന്റെ ഉറാട്ടി പള്ളിയാത്താണ്. ഞാന് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറിനെ അടക്കി, ഡോക്ടറിനാടെ പോയി പറഞ്ഞക്കാല് ഡോക്ടർ പറയും എന്റെ പ്രാക്ടി 16 വയസ്സേക്കുള്ളത്തായി. അപ്പേക്ക് തിരി വന്ന കോളേജിലേക്ക് പോലീസുകാര് വന്നതോ, അപ്പോഴാ ഞാൻ അറിഞ്ഞായി ബോക്സ് അതിന്റെ പറയണ്ട, നീയാമോളാൻ പോ, പ്രായപൂർത്തിയാകാത്ത മക്കളെ കല്യാണം കഴിച്ചല്ലേ, നാം ജയിലിൽ പോകുന്നുണ്ട് ഒക്കെ. നിനക്ക് മനസ്സിലാത്തവാ ഞാനാണ് ജയിലിൽ പോയതോ, മനസ്സിലാക്കോ. ഇന്ന ഞാൻ കുറ്റം പറയേണ്ടല്ല, നമ്മ ആചാരൊക്കെ വിചാരിക്കാൻ അറിയും, പക്ഷെ നമ്മ നീയാമത്തെ കുറിച്ച് ഇതൊക്കറിയ. അതിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാ നിങ്ങളെ പറ, ഞാൻ കിടന്ന ജയിലിലേ നമ്മ മൊട്ടമാര് കോളനിയിൽ താ എത്ര പേരാ കള്ളും കുടിച്ചും ഉറാട്ടിനെ ആചാരം കിട്ടാങ്ങനെ ആടെ കിടന്ന് തുടങ്ങി അവരെ കിഴിയ. ഇന്നലെ അത്രയും ചാറ് വന്ന് പറഞ്ഞു അവരാണെ വന്ന് കിഴയല ആടക്കിനെ പോലെ കാര്യം കാണി. ഞാൻ ജയിലിരുമ്പോ തിരിച്ചാ കോളേജിലേക്ക് വന്നേ, എന്നെ ഉറച്ചിലും മകളെ കാവല ഞാൻ വന്നായി, എന്നെ ഉറച്ചിൽ കാവും പറ്റിയ കാണി. ഞാൻ ആദ്യം പോയാണെങ്കിൽ അറിയാ എങ്കിലും ചുടലിലേക്കിലാ ചുടലിലേക്ക് എന്നെ ഉറച്ചിലും മകളെ കാവും പറ്റിയ കാണി. ഞാൻ ചാവക്കാണി പ്രായപൂർത്തിയാത്ത മക്കൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി പറഞ്ഞ ഞാൻ എല്ലാവർക്കും നല്ല പറഞ്ഞു കൊടുക്കല. എന്റെ കൂട്ടുകാരിയോടെ ഇവരെ പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി നിങ്ങളുടെ കൂട്ടിക്കൊണ്ടു പോയതായി മനസ്സിലാത്തോ. കൂട്ടിയൊക്കെ പായല ഒരു മുടത്തിലേക്ക് കൊണ്ടു മനസ്സിലാത്താക്കും. ഇനി നമ്മൾ കോളേജിൽ 25 പാടുകാണി നമുക്ക് നല്ല പറഞ്ഞു തരുവോടെ പ്രൊമോട്ടർമാരിലും മെമ്പർമാരിലും എന്താണ് ഞാൻ കൂടുതൽ പറയാൻ. ജനമായിട്ട് പോലീസുകാരും ഒന്നോ കൂടുതലും ഒക്കെ നഞ്ചാവും ഒക്കെ നഞ്ചാണ് ഞാൻ പറയുന്നത് ശരിയല്ലേ ചാച്ചപ്പ. ഈ മക പറഞ്ഞ ഒക്കെ ശരിയാ, നമുക്ക് ഇപ്പത്തെ നിയമം അഞ്ചു അറിഞ്ഞുകൂടാ. നാം അവനെ പഠിപ്പനും കാണി നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മ ചാച്ചപ്പനെ കാട്ടി തന്ന നിയമമേ നമുക്കറിയൂ, നാം അവനെ നടന്നു വഞ്ചോ. ഇപ്പ ഈ ഒരു കാര്യത്തിലേക്ക് പറവളി എന്തെങ്കിലും വെച്ചല പഠിപ്പും വിവരമുള്ള മക പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാം. നമ്മ ഇവിടെ പോയവരാ ആ രണ്ടു മക്കളെ ആ ഇക്കട നമുക്ക് കല്യാണ പ്രായം വന്ന സമയത്തും നമുക്ക് ഇവരുടെ ഇഷ്ട അഞ്ചു തല കെട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മ ഈ മക്കളെ കല്യാണ നമുക്ക് ഇപ്പൊ നല്ല പോലെ നടത്താം. ഞാൻ തന്നെ പറയും എത്ര രൂപ പറയും പഠിച്ചവനൊക്കെ ആദ്യം തപ്പല ചാത്തുള്ള കൈ പിടിച്ച് വെച്ചാൽ വേറെ തൂ കൂട്ടി പിടിച്ചു വരാനും നന്നായി വരാറ് അഞ്ചാവട്ടാ.